നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള വനിതാ റാലിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വനിതാ റാലി കൊണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ മുഴുവൻ വോട്ടുകളും ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ബി ജെ പി അവകാശം ഉന്നയിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തി കാണുന്നു എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എടാ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇതിലും വലിയൊരു പ്രശ്നമായിരുന്നു ശബരിമല പ്രശ്നം. ശബരിമല പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച് ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടും എന്ന് വിചാരിച്ചു. കാര്യം ഭക്തരിൽ കൂടുതലും സ്ത്രീകളാണ്. അപ്പം നമ്മുടെ പത്തനംതിട്ട സീറ്റെങ്കിലും അന്ന് ഇലക്ഷൻ നടന്ന സമയത്ത് അന്ന് കിട്ടുമെന്ന് വിചാരിച്ച്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഇപ്പോൾ റാലി നടത്താനായാലും ധർണ നടത്താനായാലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം പ്രധാനമന്ത്രി വന്നപ്പോൾ തന്നെ എന്തുമാത്രം സ്ത്രീകളും എന്തുമാത്രം ആൾക്കാരാണ് പങ്കെടുത്ത്, പക്ഷേ ഇവരുടെ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളിപ്പോൾ എന്ത് ബി ജെ പി എന്ത് നടത്തിയാലും ആൾക്കാരുണ്ട്, പക്ഷേ വോട്ട് ചെയ്യാൻ നേരത്തെ ഇവരുടെ വോട്ട് എങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം നിയമത്ത് കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം നിയമസഭാ ഇലക്ഷന് ഒരു സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ രാജഗോപാൽ സാറ്. പക്ഷേ അതുപോലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? രാജഗോപാൽ സാറിന് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ രാജഗോപാൽ സാറിന് വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ട്, അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എനിക്ക് പോലും ഞാനും അതുപോലെ തന്നെയാണ്. അപ്പം അങ്ങനെ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറ് ജയിച്ചത്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയില്ല, അത് പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നരേന്ദ്രമോദി വന്ന് ഇത്രയും സ്ത്രീജനങ്ങൾ പങ്കെടുത്തു എങ്കിലും അത് വോട്ടായി മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. താമര വിടരാൻ ചാൻസ് ഇല്ല. ചാൻസ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകൾ പോലെയല്ല കേരളത്തിലെ അവസ്ഥ. കേരളത്തിലെ അവസ്ഥ വ്യത്യസ്തമാണ്. അതുകൊണ്ട് കേരളത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. ഈ കാണുന്ന ആൾക്കാരൊന്നും അത് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അത് വോട്ടായിട്ട് മാറുന്നില്ല. ശബരിമല വിഷയം ഞാൻ വിചാരിച്ച്, ശബരിമല വിഷയത്തിൽ ഞാൻ വിചാരിച്ച്, എന്തായാലും ആ ശബരിമല സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെ എം പി ചിലപ്പം ബി ജെ പിയുടെ ആൾക്കാർ ആളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുപോലെ സംഭവിച്ചില്ല. അതാണ് അവസ്ഥ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ബി ജെ പി ആത്മാർത്ഥമായിട്ട് പറയണോ എന്ന് കേരളത്തിലെ നേതാക്കൾ പറയണം. കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയണം, ഇത്തവണ ബി ജെ പിക്ക് ഞങ്ങൾ വോട്ട് ജയിപ്പിക്കുക. പിന്നെ ഇന്നലെ അവിടെ വനിതകളുടെ പരിപാടി നടന്നു തിരുവനന്തപുരത്ത്. എസ് ഐ ടിയിൽ ഒരു ഗർഭിണിയുടെ കുഞ്ഞു മരിച്ചുപോയി. അവളെ പ്രസവ റൂമിൽ വെച്ച് ഡോക്ടർമാരെല്ലാം തന്നെ കളിയാക്കി. അപ്പോൾ സ്ത്രീ സംരക്ഷണം എവിടെ പോയി? അതിന് ബി ജെ പി മാർക്സിസ്റ്റും കോൺഗ്രസ്സും ഇല്ലല്ലോ ഗർഭിണി പ്രസവിക്ക് നടത്തുള്ളൂ. അപ്പോൾ അവിടെ നടത്തുന്നതോടൊപ്പം ബി ജെ പിയുടെ നേതാക്കൾ സംസ്ഥാന തലത്തിലുള്ള ഇതുപോലത്തെ പോരായ്മകളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു. അതിനവർക്ക് സമയമില്ല. അതില്ലാത്തിടത്തോളം കാലം ആരെത്ര നടത്തിയിട്ട്, നമുക്കൊക്കെ ജയിച്ച് വരണമെന്നല്ല. പ്രധാനമന്ത്രിയുടെ ഭരണം നല്ലതാണ്, കാര്യങ്ങളെല്ലാം നല്ലത്. പക്ഷേ ആ ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര നേതാക്കളും സംസ്ഥാനത്തെ നേതാക്കളും ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. കേന്ദ്രത്തിൻ്റെ ഒരുപാട് നയങ്ങളുണ്ടല്ലോ, അത് വീട് വീടാന്തരം എത്തിക്കാനായിട്ട് ബി ജെ പിക്കാർ ശ്രമിക്കാറുണ്ടോ? സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്ന് സ്ത്രീകൾക്ക് ബോധ്യം വരണ്ടേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ എസ് ഐ ടി കണ്ടത്? സ്ത്രീകൾക്ക് സംരക്ഷണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇതിന് ബി ജെ പി നേതാക്കളാരും പ്രതികരിച്ചു കണ്ടില്ല ഈ സംഭവത്തിൽ. അല്ലെങ്കിൽ അവർ തന്നെ മുകളിലോട്ട് അറിയിക്കണം. അതുപോലെ കേരളത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചു കണ്ടില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള നടപടിയുണ്ട്. നല്ലതാണ്, സ്ത്രീകളെല്ലാം വോട്ട് ചെയ്യുമെങ്കിൽ കൊള്ളാം. പക്ഷേ വോട്ട് ചെയ്യിക്കാൻ പാർട്ടി പ്രവർത്തകർ തയ്യാറാകണം. അതിന് കേന്ദ്രം ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ പാർട്ടി പ്രവർത്തകരും ശ്രമിക്കണം. അത്തരമൊന്നുമില്ല. നിങ്ങൾക്ക് മുദ്രാവാക്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? പോയി ചോദിച്ചു നോക്കിയ ബാങ്കിൽ ഇപ്പം ഇല്ലയെന്ന് പറയും. എഡ്യൂക്കേഷൻ ലോണ് ചോദിച്ചു നോക്കെ. ഞാൻ ഒരു പൊതുപ്രവർത്തകനൊക്കെ മനസ്സിലായില്ലേ? ബി ജെ പി നേതാക്കൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചെന്നിരിക്കും, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് വേറെ സൈഡ്. നിങ്ങളൊക്കെ അങ്ങനെ ഒരു ലോൺ, ഈ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ ലോണുകളുണ്ടല്ലോ പലതും, നമ്മളൊക്കെ എന്ന് ചോദിച്ചാൽ ബാങ്കുകൾ തരത്തില്ല. അവരെ 10,000 ഒഴിവൊഴിവ് പറയാം. വിദ്യാഭ്യാസ ലോൺ അവരൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ എല്ലാവരും മടുത്തു പോകും. പയ്യൻ കുട്ടികളെടുത്ത് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഞാൻ എൻ്റെ ഒരു പാർട്ടിക്ക് അതിപ്പോഴല്ല, പ്രധാനമന്ത്രി വഴിഞ്ഞതിനു മുമ്പ് ഒരിക്കൽ ഒരു ലോൺ ഇൻഡിവിജ്വൽ പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടായി സംഘടിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങളാണ്. പക്ഷേ തൃശ്ശൂർ മാത്രമുള്ള സ്ത്രീകളല്ലല്ലോ ഉള്ളത്, കേരളത്തിൽ മുഴുവൻ സ്ത്രീകളുണ്ട്. അതിനവർ ചെയ്യേണ്ട ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു സ്ത്രീകളുടെ ഒരു മനുഷ്യ ചങ്ങല, സ്ത്രീ ചങ്ങല സംഘടിപ്പിക്കട്ടെ. ഞാൻ കളിയാക്കിയതില്ല, ഉള്ള കാര്യം പറയുക. തലസ്ഥാന തൃശ്ശൂർ മാത്രമുള്ള സ്ത്രീകളല്ല, അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ. അതൊരു സാധാരണക്കാരുണ്ട്, പിന്നെ ഈ കടലിൽ ജോലിക്ക് പോകുന്ന സ്ത്രീ. അപ്പോൾ അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരറ്റം സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി
ഉള്ളവർ സ്ത്രീ ചങ്ങല, വനിതാ ചങ്ങല എന്തെങ്കിലും പേര് പറഞ്ഞ് സ്ത്രീകളെ സംഘടിപ്പിക്കട്ടെ, എല്ലാവരും അടുപ്പിക്കട്ടെ. താങ്കൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ ബി ജെ പി പ്രവർത്തകൻ, താങ്കളുടെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യിക്കാൻ ഞാൻ പാടുപെടണം, ഞാൻ ശ്രമിക്കണം. ബി ജെ പിക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ സംസ്ഥാനത്തുണ്ട്, പക്ഷേ ആ ഘടകങ്ങളെല്ലാം വോട്ടാക്കി മാറ്റുന്ന ഒരു സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ വിജയിക്കുന്നില്ല. അതിനെന്താ കാരണം? അപ്പോൾ അതെന്താണെന്ന് താഴെ കഴിയുന്ന പറ്റിക്കണം. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പോലെ എല്ലാവരും ആവത്തില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയുള്ള വ്യക്തികൾ ഉണ്ടാകണം, ഉണ്ടാകുന്നതോടൊപ്പം അദ്ദേഹത്തിന് പാരപണിയാതെ പ്രവർത്തിക്കണം. സ്ഥാനാർത്ഥികൾക്ക് പരസ്പരം പാരപണിയത് അത് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യണം. ഇപ്പോൾ അടുത്തവണ വന്നിരുന്നാലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും സുരേഷ് ഗോപിയെ തോപ്പിക്കാനോ ബി ജെ പി തോപ്പിക്കാനോ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ രാഷ്ട്രീയത്തിനുപരിയായി നിങ്ങൾക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കണം, ഇല്ലേ? വേണ്ടേ? നിങ്ങളെ പോലെയുള്ളവർക്ക്, പത്രക്കാർക്കോ അല്ലെങ്കിൽ പ്രസ്സിന് വല്ലതും ചെയ്യുന്നുണ്ടോ അവർ? എന്താ അത്? അത് വേറെ, അത് വേറൊരു സൈഡ്. പക്ഷേ എങ്കിലും പത്രക്കാരെ അതുപോലെ ഉള്ളവരെയൊക്കെ തന്നെ അവർക്ക് ചെയ്യാനുള്ള മീഡിയാസിന് കിട്ടാനുള്ള അംഗീകാരങ്ങൾ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട് പറയല്ലേ, പൊതുവേ ഞാൻ പറയാം, അതുണ്ടാകണം. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ ഞാൻ പറഞ്ഞില്ലേ, ഈ മീൻ കച്ചവടക്കാർ അല്ലാതെ പച്ചക്കറി കച്ചവടം, അവർക്കെല്ലാം തന്നെ ഈ ചെറിയ ചെറിയ ലോണുകൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം ബാങ്കുകാർ. അത് ബി ജെ പി നേതാക്കൾ ഇടപെടണം, എങ്കിലേ പറ്റത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ചെന്നാൽ ഞാൻ ഇപ്പോൾ ലോണിൽ നിന്ന് അവർ ഒരു 10,000 പരിപാടികൾ പറയും. അതായത് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചത് AB വാജ്പേയും അടൽ ബിഹാരി ലാൽകൃഷ്ണ അദ്വാനിയാണ്. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചത്. പക്ഷേ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളും മറ്റേ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും LDF തന്നെയാണ് ഭരിക്കുക. അതും 1980 രൂപീകരിച്ചത്. BJP രൂപീകരിച്ചത് LDF രൂപീകരിച്ചത് 1980. അപ്പോൾ ഈ 80 ഈ രണ്ട് കൂട്ടരും മത്സരിച്ചു, പക്ഷേ BJP ഒരു സീറ്റ് പോലും ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞു. അത് നോർത്ത് ഇന്ത്യയിലുള്ള വിജയിക്കും, നോർത്ത് ഇന്ത്യയിൽ അവർ വിജയിക്കും. അത് ഇപ്പോൾ വിജയിച്ച് AB വാജ്പേയിക്ക് ശേഷം നരേന്ദ്രമോദി 10 ആകാൻ പോകുന്നുണ്ട്. 137 കോടി ജനങ്ങൾക്ക് അക്കൗണ്ട് ആക്കി കൊടുത്തത് നരേന്ദ്രമോദി സാറാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായിട്ട് കുറ്റം ഒന്നും പറയുന്നില്ല. ഇപ്പോൾ രാമക്ഷേത്രം പറഞ്ഞാൽ ഒരു ഇപ്പോൾ 22-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതിപ്പോൾ എല്ലാ എത്ര ഏത് ദൈവങ്ങളെ പൂജിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇതാണ്, അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ സ്വാതന്ത്ര്യം പറയുന്നത്. ഇപ്പോൾ ദേവി എന്താ മാഡം വിട്ടു പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം SNDP കൂട്ടുപിടിച്ചിട്ട് തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ട് സഹകരിച്ചിട്ട് പോലും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് പോലും ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ SNDP ആൾക്കാർ. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ പിന്നെ ഇതാകാൻ പോകില്ല. പിന്നെ അവർക്ക് അനുകൂലമുള്ള മുന്നണിക്കാരായിരിക്കും സഹായിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കും. അവരുടെ ലേബിളിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത. പിന്നെ നരേന്ദ്രമോദി സാറും ബാബി വാജ്പേയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാൾ മാരേജ് കഴിക്കാൻ വേണ്ടി പോലും കഴിച്ചിട്ടില്ല. അതുപോലെ ഇയാൾ മാരേജ് കഴിച്ചിട്ട് കുടുംബം പോലും സഹിച്ചിട്ടില്ല. ഇപ്പോൾ പൊളിറ്റിക്കലൊക്കെ ഇറങ്ങണമെങ്കിലേ കുടുംബം ഒന്നും പാടില്ല. ജനതാ പാർട്ടിയായിരുന്നു 1950. ഞാൻ വിക്ടോറിയ കോളേജ് പഠിച്ച സ്റ്റുഡൻറ്റാണ്. അപ്പോഴാണ് ഈ പ്രീഡിഗ്രി വേർപെടുത്തണം പറഞ്ഞിട്ട് ഊക്കം പ്രശ്നമായി. അപ്പോൾ എൻ്റെ ഊക്കം പ്രശ്നമായപ്പോൾ എൻ്റെ പഠിപ്പേ മുടങ്ങി മാറും, പ്രീഡിഗ്രി വിദ്യാഭ്യാസമായി മുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ നമുക്ക് നമ്മൾ അന്ന് ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അന്നിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ കൃഷ്ണകുമാർ. 2024 ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവർ കേരളത്തിൻ്റെ മുന്നണി സംവിധാനം മാറണം. ഇപ്പോൾ SNDP പറഞ്ഞിട്ട് BJP ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ വിജയിക്കും, കേരളത്തിൽ വിജയിക്കുന്ന കാര്യം സംശയമാണ്. ആ അത് മുന്നണി സംവിധാനം മാറിയാൽ ചെറുപ്പം വിജയിക്കും. SNDP അടക്കം പരാജയമാണ്. ഇപ്പോൾ ഞങ്ങൾ SNDP ഇപ്പോൾ BJP കൂടെ പോയ പോലെ നമ്മൾ SNDP വരവേക്കുന്നത്. SNDP പിന്നെ CPM വരവേ മതിക്കുന്നില്ല. നേരത്തെ മതിച്ചുകൊണ്ടിരുന്നതാണ് SNDP. അവർ BJP കൂടെ പോയപ്പോഴേ SNDP മതിക്കുന്നു. ഈ അവകാശവാദം തന്നെ പൊള്ളത്തരമാണ്. കാരണം ഇവർക്ക് സ്ത്രീകളോട് യാതൊരു താല്പര്യം അവർക്കില്ല.
എന്ന് മാത്രമല്ല അവരെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. കാരണം ഈ നമ്മുടെ എതിർ ഇവിടുത്തെ മണിപ്പൂരിലെ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്ത്രീകളെ പറ്റി യാതൊരു താല്പര്യം അവർക്കില്ല. അവരുടെ ഉന്നമനത്തിൽ അവർക്ക് യാതൊരു കുറച്ച് സംസ്കൃത പദങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാതെ അത് അവരുടെ അഭിപ്രായമല്ല. അത് അവരെ ഒരു ഈ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുവരുന്ന പോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ടുവരികയാണ്. അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ല, അത് കിട്ടുന്നില്ല. കിട്ടാത്ത കാര്യം അവർക്ക് തന്നെ ഒരു പരിപാടിയില്ല. മറ്റു പാർട്ടികളെ പോലെ ഒരു വ്യക്തമായ പരിപാടിയോ കാര്യങ്ങളോ അവർക്ക് ഭൂതകാലത്തിലെ ചില സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അതെല്ലാം അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ആ ചിലപ്പോൾ ശത്രുക്കളുണ്ടായിരിക്കും, പക്ഷേ ഞാൻ പറയും.